വിവാഹമെന്ന് പറയുന്നത് വിശേഷിച്ച് വഹിക്കും. വലിയ പ്രതീക്ഷയോടുകൂടി നടത്തപ്പെടുന്ന വിവാഹങ്ങൾ പലതും വലിയ സന്തോഷമൊന്നും കിട്ടാതെ പോകുന്ന സാഹചര്യമാണ്. സന്തോഷം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, പലതൊക്കെ ഡിവോഴ്സിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത കാലഘട്ടത്തിൽ വിവാഹബന്ധത്തിനെക്കുറിച്ചുള്ള ഒരു പഠനം ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വിവാഹബന്ധമെന്ന് പറയുന്നത് അതിന് ഒരു ലിറ്ററസിയുണ്ട്, അതിനൊരു സാക്ഷരതയുണ്ട്. എന്തിനും ഒരു സാക്ഷരത ഉള്ളതുപോലെ, നമ്മുടെ അക്ഷരങ്ങളുടെ സാക്ഷരത ഉള്ളതുപോലെ മാരേജ് ലിറ്ററസിയുണ്ട്, റിലേഷൻഷിപ്പ് ലിറ്ററസിയുണ്ട്. അത് പഠിക്കാത്ത പലരും വിവാഹബന്ധത്തിലേക്ക് എത്തുന്നത് കൊണ്ട്, എടുത്ത് ചാടുന്നത് കൊണ്ട് പല പല പ്രശ്നങ്ങളുണ്ട്. ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാതെ വിവാഹബന്ധത്തിലേക്ക് പോകുന്നു. കുടുംബാംഗങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ മാത്രമേ നിർബന്ധിക്കാറുള്ളൂ, പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി കല്യാണം കഴിക്കാൻ ആരും നിർബന്ധിക്കാറില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രിമാരിറ്റൽ കോഴ്സ്, അത് ഈ വിനീതൻ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. പ്രിമാരിറ്റൽ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹത്തിന് തയ്യാറെടുക്കുന്ന, അവരെ ശരിക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, കല്യാണത്തിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, പിന്നെ പെണ്ണ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പരസ്പരം കണ്ടുമുട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആശയവിനിമയത്തിലെ കാര്യങ്ങൾ, സെക്ഷൽ ലൈഫ് എല്ലാം ചർച്ച ചെയ്യുന്ന, പ്രഗ്നൻസി, ഗർഭനിരോധനം ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ്. ഞാനൊരു ഡോക്ടറും സൈക്കോളജിസ്റ്റും രണ്ടും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിലെ ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിലാണ് ഈ പരിപാടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു, പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഒരു വിവാഹത്തിൻ്റെ കൗൺസിലിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ആൾക്കാർ അവരുടെ വിവാഹം ഒരു പ്രശ്നത്തിൽ പെടുമ്പോഴാണ്. നമ്മൾ ധാരാളം കൗൺസിലിംഗ് നടത്തുമ്പോൾ കേസുകൾ കാണാറുണ്ട്. ഓരോ കേസ് കൗൺസിലിങ്ങിന് വരുമ്പോൾ, ഇവരെ കേസിൽ ഇടപെടുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇത്ര സിമ്പിളാണല്ലോ അവരുടെ പ്രശ്നം, ഇത്ര സിമ്പിളാണല്ലോ അവരുടെ പ്രശ്നം, നമുക്ക് അപ്പോൾ തോന്നും. പക്ഷേ ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ, വളരെ സിമ്പിളായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ ഈ കപ്പിൾസിന് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിൽ അവർ പെടില്ലായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളിൽ പെടാതെ ഈ ദാമ്പത്യമെന്ന് പറയുന്ന അതിമനോഹരമായ വാഹനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സന്തോഷത്തോടു കൂടി, അങ്ങനെ സന്തോഷത്തോട് കൊണ്ടുപോകുമ്പോഴാണ് അവർക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടികളുണ്ടാകുന്നത്. കുടുംബത്തിലെ സന്തോഷം കുട്ടിൻ്റെ ആരോഗ്യത്തിനെ തീരുമാനിക്കുന്നു, കുട്ടിയുടെ ബുദ്ധിയെ തീരുമാനിക്കുന്നു, ഒരു ജനറേഷൻ്റെ കപ്പാസിറ്റിയെ തീരുമാനിക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഫാമിലി എന്ന് പറയുന്നത്, ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഫാമിലി ഹെൽത്ത് എന്ന് പറയുന്നത്. കുടുംബം തകർന്നാൽ എല്ലാം തകർന്നു. ഒരുപക്ഷേ കുടുംബ ശൈഥില്യത്തിന് ഒരു ആറ്റം ബോംബിനേക്കാൾ ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം, മാനസികമായിട്ട് പറയുമ്പോൾ. അതുകൊണ്ട് കുടുംബബന്ധത്തിന് നമുക്ക് എന്ത് വില കൊടുത്തും ഊട്ടി ഉറപ്പിച്ചേ പറ്റൂ. ഡിവോഴ്സ് കേരളത്തിൽ കൂടി വരികയാണ്. 1 മണിക്കൂറിൽ 5 ഡിവോഴ്സ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ റേറ്റ്. അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യണം. കാരണം മനുഷ്യൻ്റെ സ്വാർത്ഥതയും മനുഷ്യൻ്റെ ലൈഫ് സ്കില്ലില്ലായ്മയും, പിന്നെ മനുഷ്യന് വേണ്ട വിവാഹ ജീവിതത്തിന് വേണ്ട സ്കില്ലുകൾ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പണ്ടൊക്കെ വിവാഹത്തിന് തയ്യാറെടുക്കുന്ന ആണിന് പെണ്ണിനൊക്കെ കുടുംബത്തിലെ മൂത്തൊരംഗം നല്ല കൗൺസിലിംഗ് കൊടുക്കുമായിരുന്നു, ഇന്നിപ്പോൾ അവരുമില്ല. അപ്പോൾ ഒരു അറിവ് കൂടാതെ വിവാഹബന്ധത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, ഇതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, ക്വാളിഫൈഡ് ആയ എക്സ്പീരിയൻസ്ഡ് ആയ കൗൺസിലിംഗിൽ കൂടി എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ നേതൃത്വത്തിൽ ഒരു കൗൺസിലിംഗ് ഉണ്ടാവേണ്ടത്, അറിവുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അത് രക്ഷിതാക്കൾ കുട്ടികൾ കൊടുക്കുന്ന ഒരു സമ്മാനം കൂടിയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് രക്ഷിതാക്കൾക്കൊരു തീരുമാനം ഉണ്ടാവണം, എന്ത്, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ വിവാഹത്തിന് മുന്നേ വിവാഹത്തിനെക്കുറിച്ച് അറിവ് നേടിയതിന് ശേഷം മാത്രമേ ഞാൻ കല്യാണം കഴിപ്പിക്കൂ എന്ന ഒരു അറിവ് കൂടി എല്ലാവർക്കും ഉണ്ടാവണം. നേതാക്കന്മാർക്കുണ്ടാവണം, സംഘടനാ പ്രവർത്തകർക്കുണ്ടാവണം, മഹല്ല് കമ്മിറ്റികൾക്കുണ്ടാവണം, അമ്പല കമ്മിറ്റികൾക്കുണ്ടാവണം, ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാ ആൾക്കാരും ഇതൊന്ന് നിർബന്ധമാക്കിയാൽ തീർച്ചയായും ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ മാരിറ്റൽ ഇഷ്യൂസ്, വിവാഹം കഴിച്ചതിന് ശേഷമുള്ള, പിന്നെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമുള്ള, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വിവാഹ ശൈഥില്യങ്ങളതിന് ശേഷം ഉണ്ടാകുന്നത്, ഒളിച്ചോട്ടം, പ്രണയം, ആത്മഹത്യകൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു പനേഷ്യ, ഒരു സർവ്വരോഗ സംഹാരി കൂടിയാണ് പ്രിമാരിറ്റൽ കൗൺസിലിംഗ്. അപ്പോൾ എല്ലാവർക്കും ഈ 1st സ്റ്റാർട്ട് ചെയ്യുന്ന, 1st October സ്റ്റാർട്ട് ചെയ്യുന്ന പ്രിമാരിറ്റൽ കോഴ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. താങ്ക് യു.